ഇത്തവണ CPM ശരിക്കും ആടി ഉലഞ്ഞു. സഖാവ് MV ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ CPM ഇങ്ങനെ പോയാൽ അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോഴും അദ്ദേഹം കക്കരുതേ എന്നല്ല ഒറ്റരുതേ എന്നാണ് സഖാക്കളോട് അപേക്ഷിച്ചത്. കരുവന്നൂരിലെ കോടികളുടെ വെട്ടിപ്പിന്റെ വിവരങ്ങളെല്ലാം വെടിപ്പായി ഇടിക്ക് കൊടുത്തത് സഖാക്കൾ തന്നെയായിരുന്നു. ഇതുവരെ തങ്ങൾ ഹൃദയത്തോട് ചേർത്ത പാർട്ടിയുടെ നേതാക്കൾ ഇങ്ങനെ ചതിക്കുമെന്ന് സഖാക്കളും കരുതി കാണില്ല. അത്രയ്ക്ക് കൊടിയ വഞ്ചനയാണ് പാർട്ടി നേതൃത്വം അവരോട് കാട്ടിയത്. ഗൾഫിലും മറ്റു വിദേശ നാടുകളിലും പോയി ചോര നീരാക്കി സമ്പാദിച്ചതെല്ലാം, കിടപ്പാടം വിറ്റതും ജീവിതകാലം മുഴുവൻ സർക്കാർ സർവീസിൽ പ്രവർത്തിച്ചതിന് ആനുകൂല്യങ്ങളുമെല്ലാം സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാക്കിയവർ, മക്കളുടെ കല്യാണത്തിനായി കരുതി വെച്ചതൊക്കെ അതെല്ലാം സഖാക്കൾ അടിച്ചു കൊണ്ടുപോയപ്പോൾ അവർ എല്ലാം വിളിച്ചു പറഞ്ഞു. കള്ളപ്പണക്കാരെ കുരുക്കാൻ കൊണ്ടുവന്ന നോട്ട് നിരോധനം സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണ് ഉണ്ടായതെന്നാണ് പാർട്ടി നേതൃത്വം അവരെ പഠിപ്പിച്ചത്. അന്ന് ക്യൂ നിന്നതൊക്കെ അവരോട് നേതാക്കൾ പർവതീകരിച്ച് പറഞ്ഞു. ഇപ്പോൾ തങ്ങൾ നിക്ഷേപിച്ച പണം കിട്ടാൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ആ പണം കിട്ടാൻ വേണ്ടി അവർ ക്യൂ നിൽക്കുകയാണ്. ഇപ്പോഴവർ പാർട്ടി നേതാക്കളെ ശപിക്കുന്നു. പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾക്കുള്ള അധികാരങ്ങളാണ് CPMനെ ഇത്രകാലം പിടിച്ചു നിർത്തിയത്. അതായത് പഞ്ചായത്ത്, സഹകരണ സംഘം, അതുവരെ ചൈനയെയും റഷ്യയെയും നോക്കി നിന്നവരുടെ സൈദ്ധാന്തിക വാചോടാപങ്ങളെല്ലാം 80കളുടെ അവസാനവും 90കളുടെ ആദ്യവും എല്ലാം ഇല്ലാതായി. കമ്മ്യൂണിസ്റ്റ് കോട്ടകളെല്ലാം, അതായത് റഷ്യയിലെയും കിഴക്കൻ ജർമ്മനിയിലെയും പോളണ്ടിലെയും ഒക്കെ ജനങ്ങൾ തകർത്തപ്പോഴും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായപ്പോഴും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നത് അത് ആശയാദർശങ്ങളുടെ പേരിലായിരുന്നില്ല. വികേന്ദ്രീകരിക്കപ്പെട്ട അധികാരങ്ങളെല്ലാം പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിലായിരുന്നു. സഹകരണ സംഘങ്ങളും ബാങ്കുകളും പാൾ സൊസൈറ്റികളും മുതൽ എല്ലാ അധികാര കേന്ദ്രങ്ങളും കമ്മ്യൂണിസ്റ്റുകളുടെ പിടിയിലായിരുന്നു. ലോകത്തിലെ വൻ ശക്തിയായി വളർന്ന റഷ്യയിലെ കേന്ദ്രീകൃത അധികാരത്തിന് തകരാമെങ്കിൽ ഇവിടെയും ഇത് തകരുമെന്ന് ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾക്ക് അറിയാമായിരുന്നു. അതിനാൽ അത് തകരുന്നതുവരെ ഊറ്റിയെടുക്കാമെന്ന് അവർ കരുതി. മുകൾ മുതൽ താഴെ വരെ അവരത് ചെയ്തു. 300 കോടി നിക്ഷേപ സമാഹരണമുള്ള ഒരു സഹകരണ സംഘത്തിന് നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാനായി ഇനി പൊതുജനങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് 60 കോടി മാത്രം. കേരളത്തിലെ LDF നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിൻ്റെ സ്ഥിതിയാണിത്. ബാങ്കിൻ്റെ പണം ഒരേ ഈടിൽ പലർക്ക് വായ്പയായി കൊടുക്കുന്നു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പ്രസിഡന്റായ പാൾ സൊസൈറ്റിക്ക് ലക്ഷങ്ങൾ വായ്പ നൽകുന്നു. ഇങ്ങനെ ഒന്നല്ല, 10 100 കണക്കിന് സഹകരണ സംഘങ്ങളെയാണ് സഖാക്കൾ കൊള്ളയടിച്ചിരിക്കുന്നത്. ഈ കൊള്ളയ്ക്ക് വേണമെങ്കിൽ സൈദ്ധാന്തിക പരിവേഷം നൽകാൻ MA ബേബിയെ പോലുള്ളവർ ശ്രമം നടത്തിക്കളയും. ഇപ്പോൾ സഹകരണ മേഖലയെ തകർക്കുന്നു എന്ന ആരോപണവുമായാണ് CPM വരുന്നത്. കേരള പാർട്ടിയുടെ ചെലവിൽ കഴിയുന്ന CPM കേന്ദ്ര നേതൃത്വമാകട്ടെ സഹകരണ മേഖലയെ കേന്ദ്ര നിയമങ്ങൾ ഉപയോഗിച്ച് തകർക്കുന്നു എന്നാണ് പറയുന്നത്. സഖാക്കൾ തട്ടിക്കൊണ്ടുപോയ നിക്ഷേപകരുടെ കോടികളെക്കുറിച്ചൊന്നും ഡൽഹിയിലിരിക്കുന്ന കേന്ദ്ര സഖാക്കൾക്ക് ഒട്ടും ആശങ്കയില്ല. ഈ പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമോ ആദർശമോ ഇല്ലെന്നും കൊള്ള മാത്രമാണെന്നും അവസാന നിമിഷം വരെ പരമാവധി ഊറ്റിക്കൊണ്ടുപോകുക മാത്രമാണ് രക്ഷ എന്നും മനസ്സിലാക്കിയവരാണ് ഈ തീവെട്ടിക്കൊള്ള നടത്തുന്നത്. ഇതിനിരയായ നിക്ഷേപകരിൽ ഭൂരിഭാഗവും പാർട്ടി അനുഭാവികളായിരുന്നവരോ മുന്നണിക്ക് വോട്ട് ചെയ്തവരോ ആണെന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ തവണയും പല ന്യായങ്ങൾ പറഞ്ഞ് CPM ഇത്തരം ഊരാക്കുടുക്കുകളിൽ നിന്നൊക്കെ താൽക്കാലികമായെങ്കിലും രക്ഷപ്പെടാറുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തിലും ലൈഫ് മിഷൻ തട്ടിപ്പിലുമെല്ലാം പാർട്ടിയുടെ പങ്ക് നാട്ടുകാർക്കൊക്കെ അറിയാമെങ്കിലും ചിലരെ ബലിയാടാക്കി CPM തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു. ഇത്തവണ രക്ഷപ്പെടുന്ന ലക്ഷണമില്ല. കരുവന്നൂരിൽ ഇതുവരെ അകത്തായ 2 പേർ ബാങ്ക് ജീവനക്കാരനും ഇടനിലക്കാരനുമായിരുന്നു. ഇപ്പോൾ പാർട്ടി നേതാവിനെ തന്നെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മുൻമന്ത്രി AC മൊയ്തീൻ കുറേ ദിവസങ്ങളായി ED യിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. അധിക നാൾ ഈ ഒളിച്ചുകളി നടക്കില്ലെന്ന് മൊയ്തീനും അറിയാം, പാർട്ടിക്കും അറിയാം. മറ്റൊരു സമുന്നത നേതാവ്, സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് ചെയർമാനുമായ സഖാവ് MK കണ്ണനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം. CPM ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാംഗവുമായ ഒരു PR അരവിന്ദക്ഷന് മാത്രം ഒറ്റയ്ക്ക് ഈ തട്ടിപ്പ് നടത്താനാകില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കപ്പെട്ട തന്നെ ED തല്ലി എന്നൊരു കള്ളക്കഥ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കി അരവിന്ദാക്ഷനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് പാർട്ടിയാണെന്ന് ആർക്കാണ് അറിയാത്തത്. September 12 ED അവസാനമായി അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്തത്. എന്നാൽ 19 ED തന്നെ തല്ലി എന്ന പരാതി കൊടുക്കുന്നത്. 18 ഇയാൾ ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ പോയിരുന്നത്രേ. അന്നും ഡോക്ടറോട് ED തല്ലി എന്ന കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ അന്നുവരെ പാർട്ടി പറയാതെ എങ്ങനെയാ അരവിന്ദാക്ഷൻ പറയുന്നേ? ഏതായാലും ഈ ഗെയിം നടന്നില്ല എന്ന് മാത്രം. അരവിന്ദാക്ഷൻ അകത്തായി. കേസിലെ 1st കണ്ണൂരിലെ CPM സഹയാത്രികനുമായ സതീഷാണ് ഈ കേസിലെ മുഖ്യപ്രതി. സതീഷ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് 2nd കിരൺ വഴി തട്ടിയ 14 കോടിയിൽ 50 ലക്ഷം അരവിന്ദാക്ഷന് കിട്ടിയെന്നും അത് കരുവന്നൂർ ബാങ്കിൽ തന്നെ
സ്ഥിരനിക്ഷേപമായി അരവിന്ദാക്ഷൻ ഇട്ടുവെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ ബാങ്കിൽ സർക്കാരിനെയും അധികൃതരെയും ബോധിപ്പിക്കാൻ ഒരു കണക്കും ശരിക്കുള്ള മറ്റൊരു കണക്കുമുണ്ടത്രേ. 150 കോടി രൂപയാണ് ബിനാമികളുടെ പേരിൽ വായ്പാ തട്ടിപ്പ് നടത്തിയത്. ബാങ്കിന്റെ മുൻ സീനിയർ അക്കൗണ്ടന്റ് സി കെ ജിൽസിനെയും ഇഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസും മാനേജർ ബിജു കരീമും കമ്മീഷൻ ഏജന്റ് എ കെ വിജയും ഉൾപ്പെട്ട അച്യുതണ്ട് മറ്റ് പ്രതികളുടെ സഹായത്തോടെയാണ് കരുവന്നൂരിലെ തട്ടിപ്പ് നടത്തിയതെന്നാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. സഹകരണ ഇൻസ്പെക്ടർമാർ ആദ്യം നടത്തിയ പരിശോധനയിൽ തന്നെ ഈ സംഘം 52 കോടി രൂപ ചട്ടവിരുദ്ധമായി വായ്പയായി പാസാക്കിയെന്ന് കണ്ടെത്തിയിരുന്നു. അതായത് കുറച്ച് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ രക്ഷിച്ചെടുക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ദൗത്യം. ഏതായാലും ഇനി സി പി എമ്മിന് കരുവന്നൂരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രമുഖ നേതാക്കളൊക്കെ അകത്താകും. തട്ടിപ്പ് ഇവിടെ ഒതുങ്ങാത്തിടത്തോളം അവിടേക്കും അന്വേഷണം വരും. കാര്യങ്ങൾ കരുവന്നൂരിൽ ഒതുങ്ങില്ല. തിരുവനന്തപുരത്തെ കണ്ടല, തൃശ്ശൂരിലെ അയ്യന്തോൾ, വയനാട്ടിലെ പുൽപ്പള്ളി, കോട്ടയത്തെ വെള്ളൂർ, മാവേലിക്കര, ഈ പട്ടിക നീളുകയാണ്. സി പി എം നേതാക്കളെ നിറയ്ക്കാൻ കേരളത്തിലെ ജയിലറകൾ മതിയാവുമോ എന്നറിയില്ല. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.